പോലീസ് സ്റ്റേഷനിൽ ജാമ്യം എടുക്കാനെത്തിയ പ്രവാസിയായ പാലക്കാട്ടുകാരനോട് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഗ്രേഡ് എസ്ഐയെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് സ്വദേശിയും ദുബായിൽ സ്വകാര്യ വ്യക്തിയുടെ സെക്രട്ടറിയുമായ വിനയോയ് എന്ന ആൾ വിജിലൻസിന് നൽകിയ പരാതിയിലാണ് കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിലെ എസ്ഐ കെ അനിൽകുമാറിനെ അറസ്റ്റ് ചെയ്തത്. കോട്ടയം വിജിലൻസ് ഡിവൈഎസ്പി വിജി രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പാലക്കാട് സ്വദേശിയായ വിനോയ്ക്കും മാതാപിതാക്കൾക്കുമെതിരെ കുറുമ്പന്തറ സ്വദേശിയായ ഇയാളുടെ ഭാര്യ കഴിഞ്ഞ മാർച്ചിൽ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. പരാതിയിന്മേൽ ഐ പി സി സെക്ഷൻ 498 അനുസരിച്ച് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മൂവർക്കുമെതിരെ കടുത്തുരുത്തി പോലീസ് കേസെടുത്തിരുന്നു. ഭാര്യ പരാതി നൽകുന്നതിന് മുന്നേ തന്നെ ഭാര്യയുടെ ബന്ധുക്കൾ ആക്രമിച്ചതായി കാട്ടി വിനോയ് കടുത്തുരുത്തി പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും അന്വേഷണം ഉണ്ടായിരുന്നില്ല എന്നും വിനോയ് പറയുന്നു. ഇതിനിടെ കഴിഞ്ഞ മാർച്ചിൽ വിദേശത്തേക്ക് വിനോയ് പോയെങ്കിലും മാതാപിതാക്കൾ കോട്ടയം സെക്ഷൻ കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിയിരുന്നു. ജാമ്യം എടുക്കാനായി പാലക്കാട് നിന്നും കടുത്തുരുത്തിയിലെത്തിയ മാതാപിതാക്കളോട് 2 തവണയായി 70,000 രൂപ കൈക്കൂലിയായി അനിൽകുമാർ വാങ്ങിയിരുന്നതെന്നും വിനോയ് വിജിലൻസിന് മൊഴി നൽകി. ജൂലൈ ആദ്യവാരം നാട്ടിലെത്തിയ വിനോയും കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ഹാജരാകാനായിരുന്ന ബിനോയിയോട് 20,000 രൂപ കൈക്കൂലിയായി നൽകണമെന്ന് അനിൽകുമാർ ആവശ്യപ്പെട്ടു. 5,000 രൂപ ജാമ്യം എടുക്കാൻ വരുമ്പോഴും ബാക്കി തുകയായ 15,000 രൂപ അടുത്ത ദിവസവും നൽകണമെന്നായിരുന്നു ആവശ്യം. നിരന്തരമായി പണം ആവശ്യപ്പെട്ട് ഭീഷണി തുടർന്നതിനാലാണ് വിജിലൻസിനെ സമീപിച്ചതെന്ന് പരാതിക്കാരനായ ബിനോയ് പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ സ്റ്റേഷനിലെത്തിയ ബിനോയോട് ജാമ്യം നൽകണമെങ്കിൽ പണം തരണമെന്ന് അനിൽകുമാർ ആവശ്യപ്പെട്ടു. തുടർന്ന് വിജിലൻസ് ഫിനോസ് തലിൻ പുരട്ടി നൽകിയ 5,000 രൂപ സ്റ്റേഷന് പുറത്തു കിടന്നിരുന്ന കാറിനുള്ളിലിരുന്ന് ബിനോയിൽ നിന്നും വാങ്ങുന്നതിനിടെ സമീപത്ത് നിലയുറച്ചിരുന്ന വിജിലൻസ് അംഗം അനിൽകുമാറിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതിയെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുമെന്ന് ഡിവൈഎസ്പി അറിയിച്ചു.